സഹാബത്തിൽ ഏറെ ശക്തമായ ഈമാനുള്ള ഒരു ആളായിരുന്നു ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു തആല അൻഹു. സഹാബികളിൽ ഏറ്റവും നല്ല ശക്തിയുള്ള ഈമാനിന്റെ വക്താവായിരുന്നു മുആദ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട സഹാബത്തിനോട് പലപ്പോഴും പറയുമായിരുന്നു, മുആദിന്റെ ഈമാൻ കണ്ട് നിങ്ങൾ പഠിക്കണം, മുആദിനെ നോക്കി നിങ്ങൾ പഠിക്കണം, മുആദിന്റെ ഈമാൻ എങ്ങനെ ആ രീതിയിലാക്കിയെടുത്തു അതുപോലെ നിങ്ങളും ഈമാനിനെ വാർത്തെടുക്കണം എന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുകൊടുത്തു. ഒരു വിഭാഗം സഹാബികൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പ് നിന്നും മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സവിധത്തിലേക്ക് വരികയാണ്. വന്നിട്ട് ചോദിക്കുന്നു, അല്ലയോ പ്രിയപ്പെട്ട മുആദ്, അവിടുത്തെ ഈമാനിന്റെ ശക്തിയുടെ കാരണം എന്താണ്? അവിടുത്തെ ഈമാനിന്റെ പവറിന്റെ കാരണം എന്താണ്? അവിടുത്തെ ഈമാനിന് ഇത്രമാത്രം ശക്തിയുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുന്നതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചപ്പോൾ മുആദ് റളിയല്ലാഹു തആല അൻഹു ആ പ്രിയപ്പെട്ട സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാനൊരു ചുവട്ടടി മുമ്പോട്ട് വെച്ചാൽ, ഞാനൊരു കാല് മുന്നോട്ട് വെച്ചാൽ, അടുത്ത കാൽപാദം വെക്കുന്നതിനു മുമ്പ് ഖാബിദുൽ അർവാഹു മലക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് എന്റെ റൂഹ് പിടിച്ചുകൊണ്ട് പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ഒരു ചുവട്ടടി ഞാൻ മുമ്പോട്ട് വെച്ചാൽ അടുത്ത ചുവട്ടടി വെക്കുന്നതിന് മുമ്പ്, അടുത്ത കാല് വെക്കുന്നതിന് മുമ്പ്, അടുത്ത കാൽപ്പാറം വെക്കുന്നതിന് മുമ്പ് അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് എന്റെ റൂഹ് പിടിക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്നത് കൊണ്ടാണ് എന്റെ മനസ്സിന്റെ ഈമാനിന് ഇത്രത്തോളം ഗാംഭീര്യത വന്നു പോകാൻ കാരണമെന്ന് ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു തആല പറഞ്ഞു കൊടുക്കുകയാ. ഒരു കാല് മുന്നോട്ട് വെച്ചാൽ, അടുത്ത കാൽപ്പാറം വെക്കുന്നതിന് മുമ്പ് അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്, അതുകൊണ്ടാണ് എന്റെ ഈമാനിന് ശക്തി കൂടിയത് എന്ന് മുആദ് റളിയല്ലാഹു തആല എന്ന് പറയുന്നു. ഈ ഒരു ചിന്ത എന്റെയും നിങ്ങളുടെയും മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ ഈമാനിനും അൽഹംദുലില്ലാ ശക്തി കൂടും. അടുത്ത സെക്കൻഡിൽ നമ്മൾ മരിക്കുമോ എന്നുള്ള ഒരു ചിന്ത, നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇതിന്റെ അവസാന നിസ്കാരമാണോ റബ്ബേ, ഇതിന്റെ അവസാന പ്രസംഗമാണോ റബ്ബേ, നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അവസാനത്തെ നസീഹത്താണോ റബ്ബേ, അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളിരുന്നാൽ ചില സഹോദരിമാർ സഹോദരങ്ങൾ ഇപ്പൊ പറയും, തറ നാക്കെടുത്തൊന്നും പറയാതിരിക്കുന്നത് അവസാനത്തെ വാളാണ്, അവസാനത്തെ നസീഹത്താണ്, അവസാനത്തെ പ്രാർത്ഥനയാണെന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിൽ സങ്കടം തരാതിരിക്കുക, അതിലൊന്നും കാര്യമില്ല, അങ്ങനെ തന്നെ ജീവിക്കണം നമ്മൾ. ഇത് അല്ലാഹുവിന്റെ ജീവിതത്തിന്റെ അവസാന മജ്ലിസാണോ റബ്ബേ. ഓരോ സദസ്സിലും ഈ വിനീതൻ പ്രഭാഷണത്തിന് നിൽക്കുമ്പോൾ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് അല്ലാഹുവേ ഇതെന്റെ ജീവിതത്തിന്റെ അവസാനത്തെ വഅദിന്റെ രാത്രിയാണോ റബ്ബേ, അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ആ വഅദിൽ ഒരു ആത്മാർത്ഥത വരിക, ആ നസീഹത്തിൽ ഒരു ഇഖ്ലാസ് വരുന്നത് ഇതെന്റെ അവസാനത്തെ നസീഹത്തായിരിക്കുമോ റബ്ബേ എന്ന് ചിന്തിക്കുമ്പോഴാണ്.